നമസ്കാരം, ഞാൻ ഡോക്ടർ അശ്വതി, വെറ്റിനറി ഡോക്ടറാണ്. എനിത്തിങ് അബൌട്ട് അനിമൽസ് എന്ന യൂട്യൂബ് ചാനലിലേക്ക് നിങ്ങൾക്കേവർക്കും ഹാർദ്ദമായ സ്വാഗതം. ഇന്ന് ഞാൻ സംസാരിക്കുന്നത്, ഒരുപാട് പേര് യൂട്യൂബ് കമൻസുകളിലൂടെയും അല്ലാതെ ഫോൺ കോളുകളിലൂടെയും ചോദിച്ചുകൊണ്ടിരുന്ന ഒരു സംശയത്തിനുള്ള പ്രതിവിധിയാണ്. അതായത്, എങ്ങനെയാണ് നായ്ക്കളിലെ ചെള്ളുകളും പേനുകളും ഒഴിവാക്കാൻ സാധിക്കുക, അത് കംപ്ലീറ്റ് ആയിട്ട് പോകാൻ, അത് ശാശ്വതമായ ഒരു പരിഹാരമുണ്ടോ എന്നൊക്കെ ഒരുപാട് പേര് സംശയം ചോദിച്ചിരുന്നു. അപ്പോൾ ആദ്യം തന്നെ നമുക്ക് നായ്ക്കളിലെ ചെള്ള് അഥവാ ടിക്ക് എങ്ങനെയിരിക്കും, അല്ലെങ്കിൽ ഫ്ലീ അഥവാ പേൻ എങ്ങനെയിരിക്കും, എന്താണ് വ്യത്യാസം എന്ന് നോക്കാം. കാരണം ഒരുപാട് പേർക്ക് നായ്ക്കളുടെ ദേഹത്ത് ഈ ഓർഗാനിസത്തിനൊക്കെ കാണുമ്പോൾ ഇതെന്താണെന്ന് തിരിച്ചറിയാതെ പോകുന്നുണ്ട്. അപ്പോൾ ചെള്ള് അഥവാ ടിക്ക് എന്ന് പറഞ്ഞാൽ ഇങ്ങനെ ചെറിയ നമ്മുടെ ചിലന്തിയെ പോലെ ചെറിയ കാലുകളുള്ള ഒരു ഓർഗാനിസമാണ്. അത് നമ്മുടെ നായ്ക്കളുടെ ചോര കുടിച്ചു കഴിയുമ്പം ഇങ്ങനെ വീർത്തു വരും. അതുപോലെ ഫ്ലീസ് എന്ന് പറഞ്ഞാൽ കറുത്ത നിറത്തിൽ പെട്ടെന്ന് ഇങ്ങനെ പറന്നു പോകുന്ന ജീവികളാണ്. എപ്പോഴും നമുക്ക് നായ്ക്കളുടെ ദേഹത്ത് അന്ന് അത് കണ്ടെടുക്കാൻ സാധിക്കണമെന്നില്ല, ഫ്ലീസ് പെട്ടെന്ന് പറന്നു പോകും. ഇതാണ് ടിക്കും ഫ്ലീസും തമ്മിലുള്ള വ്യത്യാസം. ഇനി എന്തുകൊണ്ടാണ് ടിക്കും ഫ്ലീസും നമ്മുടെ നായ്ക്കളുടെ ദേഹത്ത് ഉണ്ടാകുന്നത്, അവയുടെ ആരോഗ്യനിലയ്ക്ക് നല്ലതല്ല എന്ന് നമ്മൾ പറയുന്നതെന്ന് നോക്കാം. ഒന്നാമത്തെ കാര്യം, ടിക്കും ഫ്ലീ ഉണ്ടെങ്കിൽ നിങ്ങളുടെ നായ എപ്പോഴും ചൊറിഞ്ഞുകൊണ്ടേയിരിക്കും. അങ്ങനെ അവരുടെ കാലുകൊണ്ട് അവർ ചൊറിഞ്ഞിട്ട് ദേഹത്ത് ഒരുപാട് സ്ക്രാച്ച് മാർക്കൊക്കെ വന്ന് അവിടെ ബാക്ടീരിയൽ ഇൻഫെക്ഷൻ ആകാം, സ്കിൻ ഇൻഫെക്ഷന് ചാൻസ് ഉണ്ട്. രണ്ടാമത്തെയാണ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയുള്ളൊരു കാര്യം, ചെള്ളുപനി അഥവാ ടിക് ഫീവർ ഡിസീസസ് പാനലിൽ വരുന്ന ഒരുപാട് ഓർഗാനിസംസ് ഉണ്ട്. ടിക് ഫീവർ അഥവാ ചെള്ളുപനി എന്ന ഈ അസുഖത്തിന് ഈ പേര് വരാൻ തന്നെ കാരണം അത് ചെള്ളു പകർത്തുന്ന ഒരു അസുഖമായതുകൊണ്ടാണ്. അതായത്, ഈ ചെള്ളുപനി വന്ന ഒരു നായയെ ഒരു ടിക്ക് കടിച്ചതിന് ശേഷം നമ്മുടെ നായയെ വന്ന് കടിക്കുകയാണെങ്കിൽ ആ നായയ്ക്കും ഇതേ രോഗം പിടിപെടാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. ചെള്ളുപനി വന്നു കഴിഞ്ഞാൽ നിങ്ങളുടെ നായ അനീമിക്കാവുകയും അതുപോലെ തന്നെ അവർക്ക് ലിവറിനും കിഡ്നിക്കുമൊക്കെ പ്രശ്നങ്ങൾ ഉണ്ടാവുകയും ചെയ്യും. നിങ്ങൾ കൃത്യമായ സമയത്ത് നിങ്ങളുടെ നായയെ ചികിത്സിച്ചില്ലെങ്കിൽ അത് നായയുടെ ഡെത്തിന് വരെ കാരണമാകാവുന്ന അത്ര സീരിയസ് ആയ ഒരു ഡിസീസാണ് ടിക് ഫീവർ. അപ്പോൾ ഈ ചെള്ളിനെയും പേനിനെയൊക്കെ കളയാൻ വേണ്ടി എന്തൊക്കെയാണ് വഴികളെന്ന് നമുക്ക് നോക്കാം. പലതരത്തിലുള്ള ഉപാധികളുണ്ട്. ഒന്ന്, പൗഡർ അവൈലബിൾ ആണ്. അതായത്, നമ്മുടെ ടിക്കിനെയും ഫ്ലീസിനെയൊക്കെ കളയാൻ വേണ്ടിയുള്ള ആൻറ്റി ടിക് ആൻഡ് ഫ്ലീ പൗഡേഴ്സ് മാർക്കറ്റിൽ അവൈലബിൾ ആണ്. സ്പ്രേ അവൈലബിൾ ആണ്. അതുപോലെ തന്നെ നായയുടെ ബോഡിയിൽ യൂസ് ചെയ്യാവുന്ന സ്പോട്ടോൺ അവൈലബിൾ ആണ്. ഇഞ്ചക്ഷൻസ് അവൈലബിൾ ആണ്. ടാബ്ലറ്റ് അവൈലബിൾ ആണ്. അപ്പം മെയിൻ ആയിട്ടും നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, നമ്മുടെ കയ്യിലുള്ള നായയുടെ ബ്രീഡും ഏജും അതുപോലെ തന്നെ അതിൻ്റെ ബോഡി വെയ്റ്റും ഒക്കെ വെച്ചിട്ട് അതിന് ഈ പറഞ്ഞ ഓപ്ഷനുകളിൽ ഏത് പ്രൊഡക്റ്റാണ് സേഫായി ഉപയോഗിക്കാൻ പറ്റുക എന്നതാണ് നമ്മൾ നോക്കേണ്ടത്. അതിന് തീർച്ചയായും നിങ്ങൾ നിങ്ങളുടെ ഒരു വെറ്റിനറി ഡോക്ടറുടെ കൺസൾട്ടേഷന് ശേഷം മാത്രമേ ഈ പറഞ്ഞ മരുന്നുകളൊക്കെ ഉപയോഗിക്കാവുള്ളൂ. എന്തൊക്കെ മരുന്നുകൾ നമ്മളിവിടെ പറഞ്ഞതായാലും അതെല്ലാം ഒരു ഡോക്ടറുടെ കൺസൾട്ടേഷന് ശേഷം മാത്രമേ ഉപയോഗിക്കാവുള്ളൂ. അങ്ങനെ പറയാൻ കൃത്യമായ കാരണമുണ്ട്. അതായത്, ഈ പറഞ്ഞ മരുന്നുകളിൽ ചില ടാബ്ലറ്റുകളും ചില പൗഡറുകളും സ്പ്രേകളുമൊക്കെ ചില പ്രത്യേകതരം രോഗാവസ്ഥയിലുള്ള നായകൾക്ക് ഉപയോഗിക്കാൻ പാടില്ല. അങ്ങനെ ഉപയോഗിക്കുകയാണെങ്കിൽ അവർക്ക് അത് വീണ്ടും പ്രശ്നങ്ങൾ, ഗുരുതരമായ പ്രശ്നങ്ങൾ ഉണ്ടാക്കിയേക്കാം. പിന്നെ ഈ പറഞ്ഞ സ്പോട്ടോൺസുമൊക്കെ കൃത്യമായ നായയുടെ ബോഡി വെയ്റ്റ് ചെക്ക് ചെയ്യാതെ ആണ് നിങ്ങൾ ഉപയോഗിക്കുന്നതെങ്കിൽ മിക്കവാറും നായയ്ക്ക് പോയിസണിങ് ഉണ്ടാവാൻ, അതായത് ആ നമ്മൾ ഉപയോഗിക്കുന്ന പ്രൊഡക്റ്റ് മൂലം പോയിസണിങ് ഉണ്ടാവാൻ ചാൻസ് ഉണ്ട്. നായയുടെ ജീവന് തന്നെ ഭീഷണിയാണ് അത്. അപ്പം നമുക്ക് ആൻറ്റിടെക് പൗഡർ എങ്ങനെ യൂസ് ചെയ്യാമെന്ന് ഫസ്റ്റ് നോക്കാം. അപ്പോൾ നിങ്ങളുടെ ഡോക്ടർ നിങ്ങളുടെ നായയ്ക്ക് ടിക്ക് വന്നപ്പോൾ ആൻറ്റിടെക് പൗഡറാണ് കുറച്ച് തന്നതെങ്കിൽ നിങ്ങൾ ചെയ്യേണ്ടത് ടിക് പൗഡർ അതിൻ്റെ ദേഹത്ത് മുഴുവൻ കുഴഞ്ഞിടുക. അതായത് കണ്ണിലും വായിലും ഒന്നും പോവാതെ ബാക്കി ദേഹത്തെല്ലാം കുഴഞ്ഞിട്ടിട്ട് നായയുടെ രോമം ചീരുന്ന ചെറിയ ഇടയടുപ്പമുള്ള ചീപ്പുണ്ട്, ആ ചീപ്പ് വെച്ചിട്ട് നല്ലവണ്ണം ബ്രഷ് ചെയ്ത് കൊടുക്കുക. ഡെയിലി യൂസ് ചെയ്യാൻ പറ്റുന്ന പൗഡറുകളും അവൈലബിളാണ് മാർക്കറ്റിൽ. അതല്ല, ഒരു ഓൾട്ടർനേറ്റ് ഡേയ്സ് 2-3 ദിവസം ഇടവിട്ടൊക്കെ ഉപയോഗിക്കാൻ വരുന്ന പൗഡറുകളും അവൈലബിളാണ്. അപ്പോൾ നിങ്ങളുടെ ഡോക്ടർ അത് കുറിച്ച് തരുമ്പോൾ ഏത് തരത്തിലുള്ള പൗഡറാണ് എന്ന് ഉറപ്പുവരുത്തിയതിന് ശേഷം മാത്രം അത് ഉപയോഗിക്കുക. രണ്ടാമത്തെ സ്പ്രേ ആണ്. സ്പ്രേ എന്ന് പറയുന്നത്, ആൻറ്റിടെക് സ്പ്രേ എന്ന് പറയുന്നത് നിങ്ങൾക്ക് നിങ്ങളുടെ നായയുടെ കൈയുടെ ഇടയ്ക്ക്, തോളിൻ്റെ അടിയിൽ, വാലിൻ്റെ ഭാഗത്ത് കൂടുതലായിട്ട് ടിക്സ് വരുന്ന ഏരിയയിൽ സ്പ്രേ ചെയ്യാം, അല്ലെങ്കിൽ ബോഡി മുഴുവൻ സ്പ്രേ ചെയ്യാം. എത്ര ടിക്ക് അഫക്റ്റഡ് ആണ് എന്നതിനെ അനുസരിച്ചായിരിക്കും അത് നിങ്ങൾ തീരുമാനിക്കേണ്ടത്. ഈ ആൻറ്റിടെക് സ്പ്രേയും നിങ്ങളുടെ ഡോക്ടറുടെ പ്രിസ്ക്രിപ്ഷനോട് കൂടി മാത്രം വാങ്ങുക.
കൂടുതലായും ചെറിയ പപ്പീസിന് നമ്മൾ യൂസ് ചെയ്യുന്നത് ഈ പറഞ്ഞ പൗഡറുകളും സ്പ്രേകളുമാണ്. ടാബ്ലറ്റുകളും ഇഞ്ചെക്ഷൻസും ഒക്കെ ചില പപ്പികൾക്ക് പോയിസണിങ് ആകാം എന്നുള്ളത് കൊണ്ട് മിക്ക ഡോക്ടർമാരും സ്പ്രേകളും പൗഡറുകളുമായിരിക്കും പ്രിസ്ക്രൈബ് ചെയ്യുന്നത്. അടുത്ത ഓപ്ഷൻ എന്ന് പറഞ്ഞത് ഇഞ്ചെക്ഷൻസ് ആണ്. അപ്പം ഇപ്പോൾ നിലവിൽ നമ്മൾ ടിക്കിനെ പ്രിവെൻ്റ് ചെയ്യാൻ വേണ്ടി, അത് നമ്മുടെ നായയുടെ ദേഹത്ത് ഒരുപാട് ടിക്കുണ്ട്, അറ്റ് എ ടൈം ഒരുപാട് ടിക്കുണ്ട്, അതുപോലെ ഒരുപാട് പ്രശ്നങ്ങളുണ്ടെങ്കിൽ പെട്ടെന്ന് ആ ടിക്സിനെയൊക്കെ കൊല്ലാൻ വേണ്ടി അങ്ങനെയാണ് സാധാരണ നമ്മൾ ഇഞ്ചെക്ഷൻ യൂസ് ചെയ്യുന്നത് വെറ്റിനറി ഹോസ്പിറ്റലുകളിൽ. അതും നായയുടെ ശരീരഭാരം എത്രയാണെന്ന് നോക്കി, നിങ്ങളുടെ നായയുടെ ബ്രീഡ് നോക്കി, ചില ബ്രീഡുകൾക്ക് ആ ഇഞ്ചെക്ഷൻ അപകടം ആയതുകൊണ്ട് തന്നെ ബ്രീഡ് നോക്കി ഒരു വെറ്റിനറി ഡോക്ടറെ കൊണ്ട് മാത്രമേ ആ ഇഞ്ചെക്ഷൻ എടുപ്പിക്കാമുള്ളൂ. അതും ആ ഇഞ്ചെക്ഷൻ എടുക്കണോ വേണ്ടയോ എന്നത് ഡോക്ടർ പറഞ്ഞതിന് ശേഷം മാത്രം. ഇങ്ങനെ പറയാൻ കാരണം, നിങ്ങൾ നേരെ വെറ്റിനറി ആശുപത്രിയിൽ പോയി ടിക്കിനുള്ള ഇഞ്ചെക്ഷൻ എടുക്കുമെന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് എടുക്കാൻ പറ്റില്ല. നിങ്ങൾ നായയിൽ ഇപ്പോൾ ഒന്നോ രണ്ടോ ടിക്കൊക്കെ ഉള്ളെങ്കിൽ ചിലപ്പോൾ ഒരു പൗഡർ കൊണ്ടോ ഒരു സ്പ്രേ കൊണ്ടോ അത് മാറുവാണെങ്കിൽ ഡോക്ടർ അതാണ് പ്രിസ്ക്രൈബ് ചെയ്യുന്നതെങ്കിൽ അത് തന്നെ യൂസ് ചെയ്യുക. അല്ലാത്ത പക്ഷം ഒരുപാട് ടിക്സ് ഉള്ളപ്പോഴാണ് സാധാരണഗതിയിൽ നമ്മൾ ഇഞ്ചെക്ഷൻസ് യൂസ് ചെയ്യുന്നത്. അടുത്ത ഒരു ഓപ്ഷൻ എന്ന് പറയുന്നത് നായ്ക്കളെ ഉപയോഗിക്കാൻ പറ്റുന്ന ഡിപ്പിനാണ്. അതായത് ചില സൊല്യൂഷൻസ് നമ്മൾ അവർ പറയുന്ന അതേ അളവിൽ വെള്ളത്തിൽ ഡൈലൂട്ട് ചെയ്തിട്ട് നായയുടെ ദേഹം മുഴുവൻ പുരട്ടിക്കഴിഞ്ഞ് കുറച്ച് നേരം കഴിയുമ്പോൾ നമ്മൾ ചീകി കൊടുക്കുകയാണെങ്കിൽ ടിപ്പെല്ലാം പോകും. ഈ പറഞ്ഞ സൊല്യൂഷൻ എല്ലാം തന്നെ ടോക്സിസിറ്റി ഉണ്ടാക്കാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. അതുകൊണ്ട് നായയുടെ ബോഡി വെയ്റ്റും ബ്രീഡും എല്ലാം നോക്കി, നായയുടെ എല്ലാ വിവരങ്ങളും നോക്കി ഒരു ഡോക്ടർ പറയുന്ന രീതിയിൽ ഡൈലൂഷനിൽ മാത്രമേ അത് യൂസ് ചെയ്യാമുള്ളൂ. കാരണം ഇപ്പോൾ നിങ്ങളുടെ ഡോക്ടർ പറയുകയാണ് ഒരു 4 ml സൊല്യൂഷൻ എടുത്ത് 1 ലിറ്റർ വെള്ളത്തിൽ കലക്കിയിട്ട് നായയിൽ ഉപയോഗിക്കൂ എന്ന് പറയുകയാണെങ്കിൽ അത് മെഷർ ചെയ്യാതെ നിങ്ങളുടെ ഒരു ഏകദേശ കാൽക്കുലേഷനിൽ നിങ്ങൾ ഉപയോഗിക്കുകയാണെങ്കിൽ ഈ പറഞ്ഞ സൊല്യൂഷൻസ് എല്ലാം നിങ്ങളുടെ നായയിൽ പോയിസണസായി മാറാൻ സാധ്യതയുണ്ട്. അപ്പോൾ കൃത്യമായിട്ട് പറയുന്ന അളവിൽ മാത്രം ഡൈലൂഷൻ ചെയ്ത് ഉപയോഗിക്കാൻ ശ്രദ്ധിക്കുക. അതുപോലെ തന്നെ ഈ സൊല്യൂഷൻസ് ഒക്കെ നായയുടെ ദേഹത്ത് തേച്ച് പിടിപ്പിക്കുമ്പോൾ നിങ്ങൾ ഗ്ലൗസ് ഉപയോഗിക്കുന്നതായിരിക്കും ഏറ്റവും അഭികാമ്യം. ഈ പറഞ്ഞ സൊല്യൂഷൻസും സാധനങ്ങളും ഒന്നും വീട്ടിൽ നമ്മുടെ കുട്ടികൾക്ക് എത്തിപ്പെടാൻ പറ്റുന്ന സ്ഥലത്തൊന്നും വെക്കാൻ പാടില്ല. ഇതെല്ലാം പോയിസണസ് ആയിട്ടുള്ള സാധനങ്ങൾ ആണ്. അടുത്ത ഒരു ഓപ്ഷനാണ് സ്പോട്ട് ഓൺ മെഡിക്കേഷൻ. ഇപ്പം വളരെ എളുപ്പം നമുക്ക് വീടുകളിൽ ഉപയോഗിക്കാവുന്നതും അത്ര പ്രശ്നകരമല്ലാത്തതുമായ ഒരു സൊല്യൂഷനാണ് സ്പോട്ട് ഓൺ മെഡിക്കേഷൻ. അതായത് നിങ്ങളുടെ നായയുടെ ഭാരം നോക്കി ആ ഭാരത്തിന് അനുസരിച്ചുള്ള സ്പോട്ട് ഓൺ മെഡിക്കേഷൻ നിങ്ങളുടെ നായയുടെ നെക്കിൻ്റെ സമീപം, അത് കഴുത്തിൻ്റെ സമീപം നമ്മൾ സ്കിന്നിൽ ഇടുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഏകദേശം 1 മാസത്തോളം ടിക്കിനെയും ഫ്ലീയെയും അവോയ്ഡ് ചെയ്യാൻ വേണ്ടി ഈ സ്പോട്ട് ഓൺ മെഡിക്കേഷൻ മൂലം കഴിയും. അതായത് നിങ്ങൾ ഒരു പ്രാവശ്യം ഇട്ട് കഴിഞ്ഞാൽ നെക്സ്റ്റ് 1 മാസത്തേക്ക് ടിക്സും ഫ്ലീസും ഒന്നും വരില്ല. അപ്പം എങ്ങനെയാണ് നിങ്ങളുടെ നായയിൽ സ്പോട്ട് ഓൺ മെഡിക്കേഷൻ അപ്ലൈ ചെയ്യാമെന്ന് നമുക്ക് നോക്കാം. അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ നമ്മൾ ഡോഗിനെ നല്ലവണ്ണം കുളിപ്പിച്ചിട്ടുണ്ട്, ഡ്രൈ ആക്കിയിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ ഡോഗിൻ്റെ ബോഡി വെയ്റ്റ് എത്രയാണോ ആ ബോഡി വെയ്റ്റിനനുസരിച്ചിട്ടുള്ള സ്പോട്ട് ഓൺ ആണ് നമ്മൾ ചൂസ് ചെയ്യേണ്ടത്. അപ്പം നമ്മുടെ ബ്രൗണിയുടെ ബോഡി വെയ്റ്റ് 19 ആണ്. അപ്പോൾ ഞാൻ എടുത്തിരിക്കുന്നത് 10-20 kg ഉള്ള ഒരു സ്പോട്ട് ഓൺ ആണ്. അപ്പോൾ ആ സ്പോട്ട് ഓൺ എങ്ങനെ അപ്ലൈ ചെയ്യാമെന്ന് നമുക്ക് നോക്കാം. ബാ ബ്രൗണി. അപ്പോൾ നമ്മൾ സ്പോട്ട് ഓണിൻ്റെ പാക്കറ്റ് ഓപ്പൺ ചെയ്യുക. അപ്പോൾ ഇങ്ങനെ ഒരു പ്രൊഡക്റ്റ് ഇങ്ങനെ ആയിരിക്കും നമുക്ക് കിട്ടുക. അതായത് നമ്മുടെ ഫെവിക്വിക്കിൻ്റെ ഒക്കെ പാക്കറ്റ് പോലെയാണ് ഉള്ളത്. അതിൽ കുറച്ച് സൊല്യൂഷൻ ഉണ്ട് നിങ്ങൾക്ക് കാണാമല്ലോ. അപ്പോൾ ഇങ്ങനെ ഒരു സൊല്യൂഷൻ അല്ലേ നമുക്ക് കിട്ടിയത്. ഇത് ഇങ്ങനെ ഓപ്പൺ ചെയ്യുക, ഇവിടെ ഇങ്ങനെ തിരിച്ച് നമുക്ക് ഓപ്പൺ ചെയ്യാൻ പറ്റും. അപ്പോൾ നമ്മളിത് ഓപ്പൺ ചെയ്തു. ബ്രൗണി വാ നിന്നേ. അപ്പോൾ ഇവിടെ നിങ്ങൾക്ക് കാണാമല്ലോ, ഇവിടെ സ്കാപ്പുലയുണ്ട്, അതായത് തോളല്ല, രണ്ട് തോളലിൻ്റെയും ഇടയ്ക്ക് ഒരു സ്പേസ് ഉണ്ട്. അപ്പം നമ്മുടെ ഡോഗിൻ്റെ രണ്ട് തോളലിൻ്റെ ഇടയ്ക്കുള്ള സ്പേസിലെ ഹെയർ നിങ്ങളിങ്ങനെ രണ്ടായിട്ട് പാർട്ട് ചെയ്യണം. എന്നിട്ട് അവിടെ സ്കിൻ കാണുമല്ലോ, ആ സ്കിന്നിൽ ഈ സൊല്യൂഷൻ ഫുള്ളായിട്ട് അപ്ലൈ ചെയ്യുക. ഒരു സ്പോട്ടായിട്ടോ അല്ലെങ്കിൽ ഒരു ലൈനായിട്ടോ നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാം. അവിടെ മാത്രം അപ്ലൈ ചെയ്താൽ മതി. നിങ്ങളുടെ ഡോഗ് ഒരു വലിയ ലാർജ് ബ്രീഡാണ്, ഇതിപ്പോൾ ഒരു മീഡിയം ബ്രീഡല്ലേ. നമ്മുടെ ഇന്ത്യ ഡോഗ് ബ്രൗണി ഒരു മീഡിയം ബ്രീഡാണ്. നിങ്ങളുടെ ഡോഗ് ഒരു ലാർജ് ബ്രീഡാണെങ്കിൽ നിങ്ങൾ ഒരു ഡ്രോപ്പ് നിങ്ങൾക്ക് ഈ ടെയിലിൻ്റെ പോർഷനിലൂടെ ഡ്രോപ്പ് ചെയ്യാം. അല്ലെങ്കിൽ സാധാരണ ഇവിടെ മാത്രം ചെയ്യാൻ വേണ്ടിയാണ് നമ്മൾ പ്രിഫർ ചെയ്യുന്നത്. അല്ലെങ്കിൽ അവർ തിരിച്ച് വന്ന് ലിക്ക് ചെയ്ത് മെഡിസിൻ കളയും. ഇപ്പോൾ കണ്ടോ, മെഡിസിൻ ഇട്ടു, ഗുഡ് ബോയ്. ഇനി നമ്മൾ നെക്സ്റ്റ് ഒരു 5 ഡേയ്സത്തേക്ക് ഡോഗിനെ കുളിപ്പിക്കാൻ പാടില്ല.
ഈ മെഡിസിൻ ഫുൾ ആയിട്ട് ബോഡിയിൽ അബ്സോർബ് ആവും എന്നിട്ട് നെക്സ്റ്റ് 1 മന്ത്ക്ക് ടിക്കോ ഫ്ലിയോ ഉണ്ടാവില്ല. അപ്പോൾ നിങ്ങൾ കണ്ടല്ലോ എങ്ങനെയാണ് നിങ്ങളുടെ നായയിൽ സ്പോട്ട് ഓൺ മെഡിസിൻ അപ്ലൈ ചെയ്യേണ്ടതെന്ന്. ഇതും നായയുടെ ശരീരഭാരം നോക്കി ഒരു ഡോക്ടറുടെ പ്രിസ്ക്രിപ്ഷനോട് കൂടി തന്നെ വാങ്ങാൻ മറക്കരുത് കേട്ടോ. ഇനി നിങ്ങളുടെ നായയുടെ ടിക്സിനെ കളയാൻ വേണ്ടി ടാബ്ലറ്റ് ഫോമിലുള്ള മെഡിക്കേഷൻസും അവൈലബിൾ ആണ്. എന്നാൽ ഈ ടാബ്ലറ്റ്സ് ഒക്കെ തന്നെ നിങ്ങളുടെ നായയ്ക്ക് ഹൃദയ സംബന്ധമായ എന്തെങ്കിലും മെഡിസിൻ നിങ്ങൾ കൊടുത്തുകൊണ്ടിരിക്കുകയാണെങ്കിലോ അല്ലെങ്കിൽ നിങ്ങളുടെ നായയ്ക്ക് ഫിറ്റ്സിനുള്ള എന്തെങ്കിലും മെഡിസിൻസ് നിങ്ങൾ കണ്ടിന്യൂസ് ആയി കൊടുക്കുകയാണെങ്കിലോ ഈ പറഞ്ഞ ടാബ്ലറ്റുകളിൽ പലതും നിങ്ങൾക്ക് ഉപയോഗിക്കാൻ സാധിക്കുകയില്ല. അതുപോലെ തന്നെ നിങ്ങളുടെ നായ വേറെ ഏതെങ്കിലും ഒരു മെഡിക്കേഷനിലാണ് അങ്ങനെയെങ്കിലും വെറ്റിനറി ഡോക്ടറുടെ പ്രിസ്ക്രിപ്ഷനോട് മാത്രമേ ഈ ടാബ്ലറ്റ് വാങ്ങി കൊടുക്കാവുള്ളൂ. കാരണം നിങ്ങൾക്കറിയാമല്ലോ ഒരു ടാബ്ലറ്റ് നമ്മൾ സ്ഥിരമായി കഴിച്ചുകൊണ്ടിരിക്കുകയാണ് എന്തെങ്കിലും ഒരു പ്രശ്നത്തിന് വേണ്ടിയെങ്കിൽ വേറൊരു ടാബ്ലറ്റ് നമ്മൾ ആ സമയത്ത് കഴിക്കുകയാണെങ്കിൽ ചിലപ്പോൾ ബോഡിക്ക് ഗുരുതരമായ പ്രശ്നങ്ങൾ ഉണ്ടായേക്കാം. അതുകൊണ്ട് ആൻറ്റിറ്റിക് ടാബ്ലറ്റ്സ് വാങ്ങി ഉപയോഗിക്കുമ്പോൾ എപ്പോഴും നായയുടെ ശരീരഭാരം നോക്കിയും ഒരു ഡോക്ടറെ കൺസൾട്ട് ചെയ്തതിന് ശേഷം മാത്രം ഉപയോഗിക്കുക. ആൻറ്റിറ്റിക് ടാബ്ലറ്റ്സ് പല തരത്തിലുണ്ട്. ഒരു ടൈപ്പ് ടാബ്ലറ്റ് എന്ന് പറഞ്ഞാൽ നമ്മൾ ടാബ്ലറ്റ് നായ്ക്ക് കൊടുത്തു കഴിഞ്ഞാൽ ഏകദേശം 1 മാസത്തോളം ടിക്കും ഫ്ലീസും ഉണ്ടാവില്ല. ചില ടാബ്ലറ്റ്സ് നമ്മൾ ടാബ്ലറ്റ് കൊടുത്തു കഴിഞ്ഞാൽ 3 മാസത്തോളം ടിക്ക് ആൻഡ് ഫ്ലീ പ്രൊട്ടക്ഷൻ തരുന്ന ടാബ്ലറ്റുകളുമുണ്ട്. അപ്പോൾ നിങ്ങളുടെ ഒരു എക്കണോമിക് ഫിസിബിലിറ്റി അനുസരിച്ചും അതുപോലെ തന്നെ നിങ്ങളുടെ ഡോക്ടർ പറയുന്ന രീതി അനുസരിച്ചിട്ടും ഏത് ടാബ്ലറ്റാണ് നിങ്ങളുടെ നായ്ക്ക് അഭികാമ്യം എന്ന് നോക്കി അത് തിരഞ്ഞെടുക്കുക. ഇങ്ങനെ ടിക്കിനെയും ഫ്ലീയേയും കളയാൻ വേണ്ടി നിങ്ങളുടെ നായയ്ക്ക് നിങ്ങളുടെ ഡോക്ടർ പറഞ്ഞതനുസരിച്ചിട്ടുള്ള ഏതൊരു തരത്തിലുള്ള മെഡിക്കേഷൻ കൊടുത്താലും രണ്ടാമത് നിങ്ങൾ ഏറ്റവും ശ്രദ്ധിക്കേണ്ട കാര്യം നിങ്ങളുടെ നായയുടെ ബോഡിയിൽ മാത്രമല്ല ഈ ടിക്കും ഫ്ലീയും ഉള്ളത്, നായ കിടന്ന സ്ഥലത്ത്, കേജിന് ചുറ്റും, നിങ്ങളുടെ വീടിൻ്റെ ചില കോർണറുകളിൽ ഒക്കെ ഈ ടിക്കും ഫ്ലീസും ഉണ്ടാവും. അതായത് നമ്മുടെ കൊതുകിൻ്റെ സൈക്കിൾ പോലെ തന്നെ ടിക്കും ഫ്ലീസും ഇങ്ങനെ ഒരുപാട് ഇങ്ങനെ വന്നുകൊണ്ടേയിരിക്കും. അപ്പോൾ അതുകൊണ്ട് നായയുടെ ദേഹത്തെ ടിക്കും ഫ്ലീയും കളയുന്നതിനോട് ഒപ്പം തന്നെ നിങ്ങളുടെ വീടിൻ്റെ പരിസരത്തും ഇതുപോലെ തന്നെ ടിക്കും ഫ്ലീസും ഉണ്ടാവാതിരിക്കാൻ ശ്രദ്ധിക്കേണ്ടത് വളരെ അത്യാവശ്യമാണ്. ടിക്കിനെയും ഫ്ലീയേയും ഒക്കെ തന്നെ നമ്മളുടെ വീടിൻ്റെ ചുമരിൻ്റെ ഇടയിൽ നിന്നും അതുപോലെ തന്നെ നായയുടെ കൂടിൻ്റെ ഭാഗത്തു നിന്നും നായ കിടക്കുന്ന സ്ഥലത്തു നിന്നും എല്ലാം കളയാൻ വേണ്ടി ഉള്ള സ്പ്രേകളും മെഡിസിൻസും ഒക്കെ അവൈലബിൾ ആണ്. നിങ്ങൾ നിങ്ങളുടെ നായയ്ക്ക് വേണ്ടി അല്ലെങ്കിൽ നായയുടെ ദേഹത്തുള്ള ചെല്ല് കളയുന്നതിനോടൊപ്പം തന്നെ ഈ മെഡിസിൻസ് കൂടി ഡോക്ടറോട് ചോദിച്ച് ആ പറയുന്ന ഡൈലൂഷനിൽ അത് സ്പ്രേ ചെയ്ത് വീടിന് ചുറ്റുമുള്ള ടിക്കിൻ്റെ കൺട്രോൾ കൂടി ചെയ്യേണ്ടത് അത്യാവശ്യമാണ്. അല്ലെങ്കിൽ പറ്റുന്ന പ്രശ്നം നിങ്ങൾ ഈ മെഡിസിൻസ് ഉപയോഗിച്ചിട്ട് നായയുടെ ദേഹത്തുള്ള ചെള്ളുകളൊക്കെ താഴെ പോകും, എന്നിട്ട് കുറച്ച് നാൾ കഴിയുമ്പോഴത്തേക്ക് വീണ്ടും അത് പെറ്റുപെരുകി നിങ്ങളുടെ വീട്ടിൽ നിന്ന് തന്നെ തിരിച്ച് നിങ്ങളുടെ നായയ്ക്കെത്തും. അപ്പം ഒരുപോലെ തന്നെ നായയുടെ ദേഹത്തുള്ളതും അതുപോലെ തന്നെ നിങ്ങളുടെ വീടിൻ്റെ ചുറ്റുമുള്ള അല്ലെങ്കിൽ വീടിൻ്റെ ഭാഗത്തുള്ള ചെള്ളുകളുടെയും നിയന്ത്രണം ഒരുപോലെ തന്നെ അത്യാവശ്യമാണ്. അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഉപകാരപ്രദമായെന്ന് കരുതുന്നു. വീണ്ടും ഞാൻ ആവർത്തിച്ച് പറയുകയാണ്, നായയ്ക്ക് ചെള്ളിനുള്ള മരുന്നുകൾ കൊടുക്കുമ്പോൾ തീർച്ചയായും ഒരു വെറ്റിനറി ഡോക്ടറെ കണ്ട് ഉറപ്പിച്ചതിന് ശേഷം മാത്രം കൊടുക്കുക. പലപ്പോഴും നമുക്ക് ഹോസ്പിറ്റലുകളിൽ ചെള്ളിന് വേണ്ടിയുള്ള മരുന്ന് ഉപയോഗിച്ച് നായയ്ക്ക് പോയിസണസ് ആയി പല ഡോഗുകളെ നമ്മൾ ട്രീറ്റ്മെൻ്റ് ചെയ്യേണ്ടി വന്നിട്ടുണ്ട്. അങ്ങനെ ഒരു അനുഭവങ്ങൾ ഒരുപാടുണ്ടായിട്ടുണ്ട്. അത് നിങ്ങളുടെ നായയ്ക്ക് ഉണ്ടാകരുത്. അതുകൊണ്ടാണ് വീണ്ടും വീണ്ടും ഈ വീഡിയോയിൽ നിങ്ങൾക്ക് ശ്രദ്ധിച്ചിട്ടുണ്ടാവും, നിങ്ങൾക്ക് ബോറടിപ്പിക്കുന്ന പോലെ ആവർത്തിച്ച് ആവർത്തിച്ച് വെറ്ററിനറി ഡോക്ടറെ കാണുക എന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ടാവും. ഇതുകൊണ്ടാണ്, അത് വളരെ ഇമ്പോർട്ടൻ്റ് ആയ ഒരു കാര്യം ആയതുകൊണ്ടാണ്. അപ്പം നിങ്ങൾക്ക് ഈ വീഡിയോ ഉപകാരപ്രദമായി തോന്നിയിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് നായയുള്ള നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ ഇത് ഷെയർ ചെയ്യുക, ഗ്രൂപ്പുകളിലൊക്കെ പോസ്റ്റ് ചെയ്യുക. അതുപോലെ തന്നെ ഇതുപോലെയുള്ള വീഡിയോകൾ ഇനിയും കാണാൻ ആഗ്രഹമുണ്ടെങ്കിൽ ഞങ്ങളുടെ എനിത്തിങ് അബൌട്ട് അനിമൽസ് എന്ന ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, നോട്ടിഫിക്കേഷൻ ലഭിക്കാൻ ബെല്ലൈക്കൺ പ്രസ് ചെയ്യുക. നിങ്ങൾക്ക് എന്തെങ്കിലും സംശയങ്ങൾ ഇതിനെപ്പറ്റി ഉണ്ടെങ്കിൽ യൂട്യൂബ് ചാനലിലെ കമൻറ്റുകളിൽ രേഖപ്പെടുത്തുക. നമ്മൾക്ക് സമയം കിട്ടുന്നതനുസരിച്ച് നമ്മൾ കമൻറ്റുകൾക്ക് ഉത്തരം നൽകുന്നതായിരിക്കും. അപ്പം അടുത്ത ഒരു വീഡിയോയിൽ കൂടി വീണ്ടും കാണാം. അതുവരേക്കും നന്ദി, നമസ്കാരം.